മുരുക, ആണ്ടവനെ, പേലായുധ. എന്തോ? ഞാൻ കടവളത്താൻ കൂപ്പിട്ടെ, ഇരുന്നാലും നീയും ഗവാ. മുരുക, ഇണ്ണയ്ക്ക് കൃത്യകൈ, കോയിലിലെ ദർശനത്തിക്ക് നിറയെ കൂട്ടം വരും. ആന അപ്പ, അവർക്കിട്ട് തമിഴിലെ പൈസ വേണ്ട, മലയാളത്തിൽ പറഞ്ഞാ മതി. പുരിയല്ലേ, ഞാൻ അവർക്കിട്ട് എല്ലാം ചൊല്ലിട്ടെ. നിങ്ങ ബാർബറല്ലേ, നായരാണെന്നൊക്കെ. അടക്കടവളെ, ഇവള് ചൊന്നത് എല്ലാം ശരിതാ. ആന ഇങ്ക വന്നതുക്ക് അപ്പുറം താൻ ഞാനായത്. എനിക്ക് അന്നം തന്ന തൊഴിലിനെ ഞാൻ തള്ളിപ്പറയാ. എനിക്കറിയാം. വേലായുധനെ, ഞങ്ങളോട് കോപം തോന്നുമോ? എതുക്ക്? സോറി, എന്തിന്? കളവ് പറഞ്ഞതിനെ. കളവ് പറഞ്ഞിട്ടില്ലല്ലോ, തമിഴ് സംസാരിച്ചു എന്നല്ലേ ഉള്ളൂ. മലയാളികളല്ല എന്ന് നിങ്ങൾ ഒരിക്കൽ പോലും പറഞ്ഞിട്ടില്ല. അഥവാ നീ പറഞ്ഞെങ്കിൽ തന്നെ സ്വന്തം നിലനിൽപ്പിന് വേണ്ടി അലറ ചിറ കളവൊക്കെ പറയാത്ത ആരാ ഉള്ളൂന്നേ. എന്നെ ആനന്ദവല്ലി കൊടുത്തു വച്ചവ. ഉന്നെപ്പോലെ നല്ലൊരു പുരുഷനെ വേറെ എങ്ക കിടക്കും? അന്ത ബാഗ് അണ്ണയ്ക്ക് തീരുന്ന കള്ളനോട് എനിക്ക് നന്ദിയുണ്ട്. അന്ന ബാഗ് സത്യം പറഞ്ഞ അച്ഛൻ ഞാൻ. പോതും, നീ എന്നെ അച്ഛാന്ന് വിളിച്ചില്ലേ, അത് പോതും. കണ്ണ, ഒരു വാട്ടി എന്നെ അമ്മാണ് കൂപ്പിട്. സത്യം പറഞ്ഞ ആ ബാഗ് ഞാൻ. വേണ്ട, നീ അതിലിടപെടണ്ട. ആ ബാഗ് തേടിയവൻ ആരായാലും ശരി, അവനെ പിടിക്കാൻ പോലീസ് കൊടുക്കും. എന്നിട്ട് ആ ഇൻസ്പെക്ടർ അഴകപ്പന് ഞാൻ 5 മാസത്തെ ഷേവ് ഫ്രീ ആയിട്ട് ചെയ്തു. അയാളവനെ ഇടിച്ചു പപ്പടമാക്കിക്കോട്ടെ, ഞാനായിട്ടൊന്നും പണ്ട വേണം. അതെ, ഇങ്കവാ. എനിക്ക് ആകെ ഇവളെ ഉള്ളൂ. ഇവളെ ഉൺകൈയിലല്ലാമേ ഞാൻ വേറെ ആരെ ഏൽപ്പിക്കാൻ. ഏം കണ്ടിറങ്ങിയിരിക്കെ? ഇന്ന കല്യാണം കാണാൻ പേലായുധന്റെ അച്ഛൻ ധർമ്മലിംഗവും അമ്മ ശിവകാമിയും ഇല്ലാതെ പോയല്ലോ എന്ന. നങ്ങേലി, ഞാനൊരു ദുഷ്ടനല്ലേ എന്ന് ആരാ പറഞ്ഞേ? എനിക്കങ്ങനെ ഇതുവരെ തോന്നിയിട്ടില്ലല്ലോ. ആരെങ്ങനെ പെരുമാറിയാലും അതിനൊക്കെ എന്തെങ്കിലും കാരണമില്ലാതിരിക്കുവോ? അത് നേരാ നീ പറഞ്ഞത്. ദൈവം തമ്പുരാന്റെ മുന്നിലായാൽ പോലും തോറ്റുകൊടുക്കാൻ ശങ്കരൻകുട്ടിമേനെ ആവില്ല. അമ്മിണിയെ നല്ലൊരുത്തിന് വിവാഹം കഴിച്ചു കൊടുക്കണം. എനിക്കത് ചെയ്തേ പറ്റൂ. അടുത്ത ആഴ്ച ഞാനൊരു സ്ഥലം വരെ പോവാ. അവൾക്ക് നല്ലൊരു ആലോചന വന്നിട്ടുണ്ട്. നീ പേടിക്കണ്ട, പഴയതുപോലെ ഇത് കലങ്ങാനൊന്നും പോണില്ല. ഇതിനിടത്തിട്ട് ആരോ ബ്രോക്കർമാരോ ഇല്ല, ഒരാളെ ഇതിന്റെ മുമ്പിലുള്ളൂ. കളരിക്കൽ കിഴുക്കാന്തൊടിയിൽ ശങ്കരൻകുട്ടിമേനോൻ. ശങ്കരൻകുട്ടിമേനോൻ എപ്പോഴെങ്കിലും തോറ്റിട്ടുണ്ടോ? ഇല്ല. അതൊന്നും മുഖത്ത് നോക്കി പറഞ്ഞേ. ഇല്ല. അതാ പറഞ്ഞത്, ഇത് നടക്കും. എന്നിട്ടൊരു 5 കൊല്ലം കഴിയട്ടെ, അച്ഛൻ ചെയ്തു തന്ന ഉപകാരത്തിന് അന്ന് എന്റെ മോള് എന്നോട് നന്ദി പറയും. നീയും. അങ്ങനെ ഒരു ആലോചന ഉണ്ടെങ്കിൽ അത് നടക്കും തീർച്ച. അമ്മിണിയും വേലായുധൻകുട്ടിയും തമ്മിലുള്ള ബന്ധം എനിക്കറിയുന്നത് പോലെ ലോകത്ത് ആർക്കും അറിയില്ല. ഇതിനൊരു തീരുമാനം ഇന്ന് തന്നെ എടുക്കണം. തീരുമാനം എടുത്തു കഴിഞ്ഞു, നാളെ കാലത്ത് 6 മണിക്ക് പഴനിക്കൊരു ബസ്സുണ്ട്. അതിന് 2 ടിക്കറ്റും ബുക്ക് ചെയ്തിട്ടുണ്ട്. ഒന്ന് അമ്മിണിക്കുട്ടിക്കും, ഒന്ന് കുഞ്ഞിക്കാതർ. ടിക്കറ്റ് പാര് പോയാലും കിട്ടും, പക്ഷേ അമ്മിണിക്കുട്ടിയെ വിളിച്ചിറക്കിക്കൊണ്ട് ഒരു മാർഗം നമ്മൾ കണ്ടുപിടിക്കണല്ലോ. കണ്ടു കഴിഞ്ഞു പോലെ ചെകുത്താന്റെ ബുദ്ധിയല്ലേ പടച്ചോ ഞമ്മക്ക് തന്നത്. അതാ നോക്കി. അല്ല, ഇതാര് വാസുവോ? എന്താത്ര സംശയം? ഇപ്പോഴാണ് മീശയില്ല വാസു, മീശയുള്ള വാസു ആയത്. ഓ കാല് മാറി,
തലയിൽ വെളിച്ചം കയറാൻ ഇത്ര സമയം വേണ്ടി വന്നു, എന്നോടൊന്നും തോന്നരുത്. ഈ കണക്കിന് ആ ശങ്കരൻകുട്ടിയുടെ തലയിൽ ഇത്തിരി വെളിച്ചം കയറ്റി കൂടെ? അതെ, അതോടെ ഈ പ്രശ്നം തീരല്ലോ. അത് നടക്കുമെന്ന് തോന്നില്ല, അതൊരു പ്രത്യേകതരം തലയാണ്. അപ്പോഴേ കാർ റെഡി. അപ്പൊ കാർ എടുത്ത് നമ്മൾ മേനോന്റെ വീട്ടിലേക്ക് ചെല്ലുന്നു. ആ സമയം വാസു അമ്മിണിക്കുട്ടിയെ പുറത്തിറക്കും. അമ്മിണിയെ കാർ കയറ്റി കുറച്ച് തല്ലിക്കൊണ്ടുപോയ ശേഷം വേണം കാർ സ്റ്റാർട്ട് ചെയ്യാൻ, അല്ലെങ്കിൽ മേനോൻ ശബ്ദം കേൾക്കും. കറക്റ്റ്. ആറു മണിയുടെ ബസ്സിന് കുഞ്ഞിക്കാതരും അമ്മണിയും പഴയിലേക്ക് പുറപ്പെട്ടതിന് ശേഷമേ നങ്ങയിലെമ്മ മേനോനെ ഉണർത്തു. എന്താ മോളെ, മോള് വേഗം പൊയ്ക്കോ, പൊയ്ക്കോ വേഗം. അവരെന്താ കാണാത്ത, ഒന്ന് ഹോണടിച്ചാലും. പക്ഷെ മണ്ടത്തരം കാണിക്കല്ലേ, ഹോണടിച്ചാ മേനോൻ കേക്കൂലെന്ന്. വെറുതെ വിവരക്കൂടെ ഓരോന്ന് പറയാണ്ട് അല്ലെങ്കിൽ ഉല്ലാസയാത്ര പോയിട്ടാണ് ഹോണടിച്ച് വിളിക്കാൻ. വരണുണ്ട് വരണം. എല്ലാരും കൂടെ കൂടി കയറി മീനയ്ക്ക് വില കുത്തിയിരുന്ന വണ്ടി ഇറങ്ങാതെ ശങ്കരകുട്ടി വരണം. ശരിയാണ്. നല്ല കാര്യത്തില്ല, ഇന്ന് ഞാൻ ഓടിക്കാം. ഇതുപോലെ വീസ പൈനിക്ക് വാസു. ഹര ഹരോ ഹര 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 ഹരോ ഹര ഹര. അമ്മിണിയെ രക്ഷിച്ചേക്കാളേറെ എനിക്ക് സന്തോഷം ഈ കള്ളക്കഴിവര് നമ്മുടെ ഭാഗത്ത് കയറുന്നതാ. കൊച്ചു ഈ പരാതിയും വെച്ച് ഞാൻ കേസ് രജിസ്റ്റർ ചെയ്താൽ സംഗതി തലതിരിയും. അമ്മിണിക്കുട്ടിയെ തട്ടിക്കൊണ്ടുപോയെന്നല്ലേ പരാതി? അല്ലാതെ പിന്നെ പാതിരാത്രിക്ക് അവരെന്റെ വീട്ടിൽ കയറി വന്ന് വിരുന്നുണ്ണാനാ? തട്ടിക്കൊണ്ടുപോയില്ലെന്ന് അമ്മിണിക്കുട്ടി പറഞ്ഞാ താൻ വന്ന് ലോക്കപ്പി കിടക്കോ? അങ്ങനെ ഒരു വകുപ്പുണ്ടോ? ഉണ്ട്. കോടതി പോയാ താൻ പറയുന്നില്ല അമ്മിണിക്കുട്ടി പറയുമെന്ന് തനിക്ക് ഉറപ്പുണ്ടോ? തന്തയാണെങ്കിൽ പോലും അങ്ങനെ അങ്ങോട്ട് ഉറപ്പിക്കാൻ പറ്റില്ല സാറെ. ആ എന്നാ പിന്നെ പോകുന്നതാ നല്ലത്, ഈ കേസ് നിൽക്കില്ല. എന്നാലും അവരെ ഒന്ന് പേടിപ്പിച്ചിട്ടേ വിടാവൂ, എന്റെ ഒരു അപേക്ഷയാണ്. നീയും എന്നെ ചതിച്ചു അല്ലേടാ. മന്ത്രങ്ങളൊന്നും മറന്നുപോയിട്ടില്ലല്ലോ അല്ലേ? ഇനി ആരെയാണാവോ അവിടെ നിന്ന് തുള്ളിക്കാൻ പോണേ? അളിയോ, എന്നെ തോൽപ്പിച്ചു കളയാമെന്നൊരു മോഹം മനസ്സിലുണ്ടെങ്കിലേ അതങ്ങോട്ട് മാറ്റി വെച്ചേക്ക്. ദൈവം ഇപ്പോഴും എന്റെ കൂടെ തന്നെയാ. സാരമില്ല മോളെ, നിന്റെ കുട്ടിയേടന്റെ അടുത്തെത്താൻ ദൈവം നിനക്ക് തരുന്ന മറ്റൊരു നല്ല വഴിയായിരിക്കും. എന്റെ മോള് സമാധാനപ്പെട്. എനിക്കിനി കുട്ടിയേടിനെ ഒരിക്കലും കിട്ടില്ലമ്മ. കുട്ടിയേടിനെ എന്നെ വിട്ടു പോവും, എന്നെ എല്ലാവരും ഒറ്റ കൈക്കിട്ട് പോവും. മുരുക, ഞാൻ ഇനി എന്താണ് ചെയ്യേണ്ടത്? മുരുക, കുഞ്ഞിക്കാതർ എവിടെ? മുരുക, അവൻ കൊണ്ടുവരാന്ന് പറഞ്ഞ എന്റെ അമ്മണി എവിടെ? മുരുക, മുരുക, ഞാൻ ഇങ്ങനെ ഇരിക്കുന്നു സർ. ദാബ വന്നിരിക്കാറ് വണ്ടിയിലൊക്കെ വന്നിരിക്കാറ്. ആമാ, അപ്പൊ എന്റെ അമ്മിണിക്കുട്ടി ഉണ്ടാവും. മുരുക, പോക്കണ്ട, ഓളില്ല. ഇല്ലേ, പറച്ചോന്റെ കിതാബിൽ എഴുതിയെ വായിക്കാൻ നമ്മളെ കണ്ണിന് വെളിച്ചം പോരാ. മനസ്സിലായില്ല കുഞ്ഞിക്കാതറേ? നമ്മൾ വിചാരിച്ചൊരു ഒറ്റ സംഗതി നടന്നില്ല. നടന്നില്ല എന്ന് മാത്രല്ല, ഒടുക്കം നമ്മൾ പോലീസ് സ്റ്റേഷനിലും ആയി. എന്താണ് ഉണ്ടായത്? ഉണ്ടായത് എന്താണെന്ന് ആവർത്തിച്ച് വിസ്തരിക്കുമ്പോൾ തന്നെ നേരം വെളുക്കും. അമ്മിണിക്കുട്ടി ആൺകുട്ടികൾ കൊണ്ടുപോയി ചെയ്യും. ആ ശങ്കരൻകുട്ടി മേലെന്നാണ് സാധനല്ലേ, ഒരു കടോൽക്കജന. അങ്ങോട്ട് നമ്മൾ ഒന്നായിട്ട് വാരി മലത്തി അടിച്ചാലും മോനെ, ഞാൻ മരിക്കാൻ പോവാ. എന്നാ പിന്നെ ആർക്കൊരു വിഷമമില്ലല്ലോ. ഇത് കുറച്ച് നേരത്തായിരുന്നു നമുക്ക് വസൂലി ലാഭമായിരുന്നു. ഞാൻ ഇനി എന്താ ചെയ്യുക കുഞ്ഞിക്കാതറ? ഇവിടെയാണെങ്കിൽ ആ കാളിമുത്തു ആനന്ദവല്ലിയും കൂടി എന്നെ സ്നേഹിച്ച് കൊല്ലുക. ഒരു വഴിയുണ്ട്, ഒരൊറ്റ വഴി.
ആ വഴിക്ക് നീങ്ങാൻ നീ തയ്യാറാണോ? വഴി അപകടമില്ലാത്താണെങ്കിൽ തയ്യാറാ. നിന്റെ ആനന്ദവല്ലിനോട് ഉള്ള കാര്യം തുറന്നു പറഞ്ഞ് നീ തടി ഉരി നാട്ടു പോകാൻ നോക്ക്. എന്നിട്ട് ഒച്ചപ്പാടൊന്നുമില്ലാതെ പോലീസിലൊരു പരാതി എഴുതി കൊടുക്ക്. പോലീസ് അമ്പടിയോടുകൂടി അമ്മിണിക്കുട്ടി നിന്റെ ഉള്ളം കയ്യിൽ വന്ന് ഭരതനാട്യം നടത്തിയിട്ടില്ല, അത് കാണാൻ ഞാൻ വരുന്നുണ്ട്. നീ പോ മുറുക. ആ കൊറേ ദിവസമായി പണി നടന്നിട്ട് വിടു ബസ് സ്റ്റാൻഡിലേക്ക്. എന്റെ പ്രാർത്ഥന ദൈവം കേട്ടു. കടയടച്ച് നീങ്ങി വേഗം വരണോന്ന് ഞാൻ സ്വാമിയുടെ അടുത്ത് പ്രാർത്ഥിക്കുകയായിരുന്നു. എന്തരിമ ഇപ്പൊ ഇവിടെ നമ്മ രണ്ടുപേരും മാത്രം ഇരിക്കും. അച്ഛനും അമ്മയും കോവിലെ തങ്കത്തേര് പാക്ക പോയിരിക്ക. ആ നില്ലുങ്ക, ഒരു വിഷയം. ഇന്നിക്കിങ്ക ഒരു കുറത്തി വന്നിരുന്നാ കൈപ്പാക്കറ കുറത്തി. എം മുഖം പാത്തോണ അവ എന്നെ സൊന്നാ തരുമാ, മനസ്സിലൊരു രാജകുമാരൻ ഇരിക്കണു. അമ്മ പലം പക്കത്തിലിരുന്നാങ്ക, എനിക്ക് ഒരേ വെക്കമായിടിച്ചു. ആനന്ദം, നിന്നെ വിഷമിപ്പിക്കുന്ന ഒരു കാര്യം ഞാൻ പറയട്ടെ. നിങ്ങൾ എന്തു പറഞ്ഞാലും എനിക്ക് വിഷമം തോന്നൂല. എന്നാ സൊല്ലറത് നീങ്കി തന്നെ ചൊല്ലുങ്ക. നിന്നെ കാണുമ്പോഴൊക്കെ എനിക്ക് ഓർമ്മ വരുന്നത് എന്റെ അമ്മിണിക്കുട്ടിയാ. ഏത് അമ്മിണിക്കുട്ടി? അവളെ പറ്റി ഞാൻ എന്താ നിന്നോട് പറയുക? അതങ്ങനെ പറഞ്ഞു മനസ്സിലാക്കി തരാവുന്നൊരു ബന്ധമല്ലല്ലോ ആനന്ദം. പറയായിരുന്നില്ല ഞാനിങ്ങനെ വെറുതെ. എന്റെ മനസ്സ് എന്നെ തൂക്കു. ഇത് വിടിഞ്ചെവളോ നേരായി പോച്ച്. ഇന്നലെ രാത്രി ഉറങ്ങാൻ വൈകിയല്ലേ. ഉങ്ങ മനസ്സ് കഷ്ടമായിരുന്നിരിക്കും എനിക്ക് തരും. പെട്ടെന്ന് അത് കേട്ടപ്പോ നയനനമോ ചൊല്ലിട്ട് എന്നെ മന്നിച്ചിടുങ്ക. ഞാനല്ലേ നിന്നെ വേദനിപ്പിച്ചത്? ഏയ്, അപ്പൊ അങ്ങനെ തോന്നിയേ ഉള്ളൂ. യോസിച്ചു പാത്ത നാന്താ ഒരു പൈത്യം. ഈ വീടും പള്ളിമല അല്ലാതെ വേറെ ഒന്നും ഞാൻ കണ്ടിട്ടില്ല. വിവരം പുരിയാമേ എന്തൊക്കെയാ ഞാൻ കാണിച്ചു കൂട്ടിയത്? വന്നു കയറിയപ്പോ തന്നെ ഞാനെല്ലാം പറയേണ്ടതായിരുന്നു. അതൊന്നും പറവാലേങ്കെ, നാം രണ്ടുപേരും പഴകി കൊഞ്ചനാള് നാച്ച്. അതുക്കുള്ളേ നിങ്ങ എന്നെ വിട്ടിട്ട് പോയിടുവെങ്കിലോന്ന് എനിക്കെവളോ വേദനയാർക്ക്. ഇവളോ കാലമോ ഉങ്ങളെയും മനസ്സിൽ നെനച്ചിട്ടിരിക്കുന്ന അമ്മിണിക്കുട്ടിക്ക് എത്ര വിഷമമുണ്ടാവും. ആ കുട്ടിയെ ഇനി ഇങ്ങനെ വിഷമിപ്പിക്കരുത്. നിങ്ങൾ സീക്രം ഊരുക്ക് പോയി എന്താ പൊണ്ണ കൂട്ടിട്ട് വാങ്ങ, ഇവിടെ താമസിക്കാം. പിന്നെ അപ്പ അമ്മ കിട്ടെല്ലാം ഇപ്പൊ ഒന്നും ചൊല്ല വേണ്ട. നിങ്ങൾ നാട്ടിൽ പോയതിന് ശേഷം ഞാൻ എല്ലാം ചൊല്ലിക്കറേ. പെട്ടെന്നത് കേട്ടാ എന്നെപ്പോലെ അവർക്ക് മനസ്സിലാക്കാൻ പറ്റിയെന്ന് വരില്ല. ആ പിന്നെ വേഗം കുളിച്ച് റെഡി ആവണം, അമ്മ ദോശ ഉണ്ടാക്കുന്നുണ്ട്. അപ്പുറം ഉങ്ങൾക്കാക സ്പെഷ്യലാ സക്കരപ്പൊങ്കൽ പണിയിരിക്കേ, സീക്രം വരണോ? അമ്മണേ, അമ്മണേ, മോളെ വാതിൽ തുറക്ക്, മോളെ മോളെ വാതിൽ തുറക്ക. അമ്മിണിക്കുട്ടി കഥ അടച്ചകത്തിരുന്ന് എന്ത് ചെയ്യാണെന്ന് ടീച്ചറ, വിളിച്ചിട്ട് മിണ്ടുന്നില്ല. അവളെ ഉപദ്രവിക്കേണ്ട നങ്ങേലി, അവൾ അകത്ത് സുഖമായിട്ടിരുന്നോട്ടെ. ഇത് അങ്ങനെയൊന്നും അല്ല, എന്റെ മോൾ എന്തെങ്കിലും ചെയ്യും, എനിക്ക് പേടിയാകുന്നു. അമ്മിണി, മോളെ അമ്മിണി, നീ അങ്ങനെ മാറിക്ക.
അമ്മണി അമ്മണി, എന്റെ അമ്മേ. മോളെ, എന്റെ പൊന്നു മോളെ, നിനക്കാരായി ബുദ്ധി പറഞ്ഞു തന്നത്? ഒരു സെക്കൻഡ് തെറ്റിയിരുന്നെങ്കിൽ എന്റെ മോളിപ്പം ഒരു മനുഷ്യ പറ്റില്ല തളായി പോയല്ലോ. നിങ്ങള് എന്റെ മോളെ കുരി കൊടുത്തിട്ട് നിങ്ങൾ ആരുടെ മുൻപിലാ ജയിക്കാൻ പോകുന്നത്? അങ്ങേലി, ശങ്കരൻകുട്ടിമേനോൻ ഇപ്പോഴും ജയിച്ച് തന്നെ നിൽക്കുന്നത്. നിന്റെ പുന്നാര മോൾക്ക് ഇപ്പോഴും ഒന്നും സംഭവിച്ചിട്ടില്ലല്ലോ. എടേ, ഈ വീടിന്റെ ഉത്തരത്തില് ഒരു കാലത്തൊരു ശവം ആടി കളിച്ചിട്ടുണ്ട് എന്റെ അച്ഛൻ. എന്റെ അച്ഛൻ എന്തിനാ തൂങ്ങിയെന്നറിയോ? ഇല്ലെങ്കി കേട്ടോ, നിന്റെ മുത്തശ്ശിയില്ലേ, ആ തള്ള കാരണം സർവ്വവും നശിച്ച് കടം വന്ന എന്റെ അച്ഛൻ തൂങ്ങിയത്. അതിനുശേഷം ഞാൻ കഷ്ടപ്പെട്ട് കെട്ടിപ്പൊക്കിയതാ ഈ കാണുന്നതൊക്കെ. അതിനകത്ത് അതേ തള്ളയുടെ ഒരു വിത്ത് കാരണം നീയും തൂങ്ങാൻ പോവാ. എനിക്കൊന്നും അറിയില്ല, പക്ഷേ കുട്ടിയുണ്ടില്ലാണ്ട് എനിക്ക് ജീവിക്കാൻ കഴിയില്ല. ഒരിക്കലും കഴിയില്ലേ? ഇല്ല. നിന്റെ കുട്ടിയേട്ടൻ പഴനിയിലെ ആരാണെന്നാ പറഞ്ഞേ? കുട്ടിയേട്ടൻ അവിടെ ലെതർ ഫാക്ടറിയില് ഹെഡ് ക്ലീനിങ് സെക്ഷന്റെ സൂപ്പർവൈസർ ആണെന്നാ പറഞ്ഞു. ശരി, സൂപ്പർവൈസർ എങ്കിൽ സൂപ്പർവൈസർ, നമുക്ക് അവനെ കാണാം. നല്ലോണം പ്രാർത്ഥിച്ചോ, പറിച്ചവനൊക്കെ ഒന്ന് എളിയിക്കോട്ടെ. ഈ അങ്ങോട്ട് വാ. ഇതാ നിനക്ക് നാട്ടിലേക്കുള്ള ടിക്കറ്റാ. നാളെ സന്ധ്യക്കാണ് ബസ്. നീ മെല്ലെ വിട്ടോ. നീ അമ്മണിക്കുട്ടിയും കൂട്ടി വരുമ്പോഴേക്ക് നിനക്ക് നല്ലൊരു തൊഴിലല്ലേ, അത് ഞാൻ ഏറ്റു. ഇന്ന ഞാൻ പോണു, ഇന്റെ പണി കൊടുക്കണ്ടല്ലോ. നടന്ന പണി ഒന്നും ശരിയായില്ല, രണ്ട് വീട് സരിച്ച് രണ്ടും കാലി. വാങ്കോ സാർ, വാങ്കോ. എങ്ക ഉക്കാരങ്കോ പയ്യ ഉള്ള ഞാൻ കൂപ്പിടുറേ. യാരോ വെളിയൂർക്കാരങ്ക ഷേവ് പെടുറതുക്കാക വന്നിരിക്ക്. ആമാ, നീ നാളെ നാട്ടിൽ പോകുന്നു ആനന്ദം ചൊല്ലിയാച്ച്, എന്നെ വിഷയം? അത് ഞാൻ പിന്നെ പറയാം. പോയേസ്. വേണ്ട, ഞങ്ങൾ ഇവിടെ നിന്നോളാ. അങ്ങേലി, ഇങ്ങോട്ട് വരിക. പോങ്കോ. ഇവൻ എന്നോട് മരുമകൻ, എൻ മകൾ ആനന്ദവല്ലിയെ കല്യാണം കഴിക്കാൻ പോകുന്ന പുരുഷൻ. എലൈദാ, ഞാൻ ഇപ്പൊ പറേ. മോനെ, നീ ഇവിടെ? പറഞ്ഞില്ലേ അയാളുടെ മകൾ ആനന്ദവല്ലിയെ കല്യാണം കഴിക്കാൻ പോകുന്നവനാണെന്ന്? ഇവനിവിടെ എന്താ പണിന്ന് നീ പറഞ്ഞത്? ലെതർ ഫാക്ടറിയിലെ സൂപ്പർവൈസർ അല്ലേ? നിന്റെ അഡ്രസ് അന്വേഷിച്ച് നടക്കുന്നതിനിടയില് ഒന്ന് ഷേവ് ചെയ്യാൻ തോന്നിയത് ഈശ്വരന്റെ കാരുണ്യം കൊണ്ടാ. ഇപ്പൊ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയവൻ നിന്റെ അടുത്തേക്കാണ് കൂട്ടിക്കൊണ്ടുവരുന്നതെന്ന് എനിക്കറിയില്ലായിരുന്നു. അറിഞ്ഞിരുന്നെങ്കിൽ അത് ഇവളെ കാണിക്കാതിരിക്കാനെങ്കിലും ഞാനിവിടെ കയറാതിരുന്നാനെ. എന്റെ മോള് ഉത്തരത്തിൽ തൂങ്ങി മരിക്കാൻ പോയി. എന്തിനാണെന്നറിയാ,
ലെതർ ഫാക്ടറിയിലെ സൂപ്പർവൈസർ കുട്ടിയേട്ടനെ അവൾക്ക് കല്യാണം നിശ്ചയിക്കാത്തതിന്. ഏതായാലും നീ അനുസരണയുള്ളവനാ. അന്ന് നിന്നോട് ഞാൻ ചെരക്കാൻ പറഞ്ഞു, നീ അത് തന്നെ ചെയ്തു. നിന്റെ മുന്നിൽ എന്നെ കൊണ്ടുവന്ന് ഇരുത്തിയതും നിന്റെ ഒരു യോഗാണെന്ന് കൂട്ടിയാ മതി. ജോലി തുടങ്ങും. തുടങ്ങടാ. കളരിക്കൽ ശങ്കരൻകുട്ടി മേനോന്റെ താടി പഠിക്കാൻ കിട്ടുന്നത് പോലും ഒരു സുഹൃത. അമ്മിണി നിക്കടി, ഒന്നും കാണാതെ അച്ഛൻ വാശി പിടിക്കൂലെന്ന് ഇപ്പൊ നിനക്ക് മനസ്സിലായില്ലേ? അവൻ നിന്നോട് പറഞ്ഞതും എഴുതിയതും എല്ലാം കള്ളമായിരുന്നു. ആടുകളെ പറ്റിച്ച് ഏതോ ഒരു തമിഴത്തി പെണ്ണിനെയും കെട്ടി ഇവിടെ കൂടാൻ പോന്ന എവന് വേണ്ടിയാണോ? എന്റെ മോള് കരഞ്ഞതും കാലു പിടിച്ചതും ഒക്കെ. എത്രയാ? ഒന്നര. കഴിഞ്ഞിട്ടോ ഇന്നത്തെ ദിവസം ഐശ്വര്യത്തോടാവട്ടെ. ആരോടും ഇതുവരെ തോറ്റിട്ടില്ല എന്ന് ശങ്കരൻകുട്ടി മേനോൻ എന്നും അഹങ്കരിക്കും. അപ്പോഴും ഒരിക്കലെങ്കിലും നിന്റെ മുന്നിൽ തോറ്റ് കാണണമെന്ന് ഉള്ളാലെ ഞാൻ ആഗ്രഹിച്ചിരുന്നു. മറ്റാർക്കും വേണ്ടിയല്ല, എൻ്റെ മോൾക്ക് വേണ്ടിയാ. കാരണം എന്താണെന്നറിയോ? എൻ്റെ മോളെ എനിക്ക് അത്രയ്ക്ക് ഇഷ്ടാ. ഒന്ന് ഷേവ് ചെയ്യണമെന്ന് പറഞ്ഞപ്പോ എന്നെ ഇവിടെ തന്നെ കൊണ്ടുവന്ന് തന്നോട് ഞാൻ എങ്ങനെയാ നന്ദി പറയേണ്ടത്? താനാണോ ഇവന് ഈ സൂത്രം പഠിപ്പിച്ചത്? താനും നന്നായി വരും. എന്നാച്ച് ചൊല്ല്, പറ മോനെ. ഒന്നുമില്ല, ആ പോയത് എന്റെ അമ്മാവനാ. ഞാൻ നിങ്ങളോട് ഒരുപാട് കളവ് പറഞ്ഞിട്ടുണ്ട്. എല്ലാം ജീവിക്കാൻ വേണ്ടിയായിരുന്നു. ഞാൻ സ്നേഹിച്ച പെണ്ണിന് വേണ്ടിയായിരുന്നു. ആ ബാഗ് അന്ന് തട്ടിപ്പറിച്ച ഞാനാ. ഒരു ശിക്ഷയെ വേണ്ടു. ഈ കഴുത്തിൽ ഞരമ്പൊന്ന് വെട്ടിത്തന്നാൽ മതി. വന്നിട്ടേ സാർ, എഴുന്നിരുങ്ക. അയ്യോ, ഏ സാർ ഇപ്പടി കവലപ്പെടുറീങ്ക? മുരുകൻ തനിയാ വരല, உங்க மனைவி இடம் வந்திருக்கிறேன். ஆமா, அங்க உங்களுக்கு காத்துக்கிட்டு இருக்காங்க. போங்க சார்.
ചൊല്ലിട്ടെ. ഉങ്ങൾക്കാത്ത അങ്ങ് എല്ലാരും കാത്തിട്ടിരിക്കാങ്ക. ഉക്കാരങ്ങ.